नमस्कार ई कम्मी पोंगी सुडाकी एके संगीय कलियाकान वेंडी पेट्रोल ले विलय पत्ति परयुम्बोल अदिने प्रतिरोधिक्कान वेंडी संगीय तिरिच्चु परयुम्बोल वेलिच्चेन अडे वेलिच्चेन विलय पत्ति वेलिच्चेनक्के ओरु लिटरिन 200 रूप अल्लेंकिल 280 रूपयक्कान सत्यत्तिल पेट्रोल ले पत्ति परयुम्बोल वेलिच्चेन विलय पत्ति अल्ल परयुम वेलिच्चेन एन्नत ओरु कुटुंबत्तिन ओरु पक्षे ओरु मासत्तिल ഒരു ലിറ്ററോ അല്ലെങ്കിൽ രണ്ട് ലിറ്ററൊക്കെ ആവശ്യമായി പെട്രോൾ അത്രയല്ല പെട്രോൾ നമ്മൾ എല്ലാ ദിവസവും വാങ്ങേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ലിറ്ററോ അല്ലെങ്കിൽ അര ലിറ്ററെങ്കിലും പെട്രോൾ അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പെട്രോൾ വിലയെ പറ്റി മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ സംഖ്യ പ്രതിരോധിക്കേണ്ടത് വെളിച്ചെണ്ണ വില വെച്ചിട്ടല്ല പക്ഷേ മറിച്ച് അതിന്റെ വസ്തുതാപരമായി ഒന്ന് വിലയെടുത്ത് നമ്മൾ വാങ്ങുന്ന തീപ്പെട്ടി മുതൽ ലക്ഷങ്ങൾ വിലയുള്ള സാധനത്തിന് വരെ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് ആ പണം കാലാകാലങ്ങളായി ഇടതും വലതും കട്ടുമുടിക്കുമ്പോൾ നമുക്ക് ഈ വിഷമം തോന്നേണ്ടതല്ലേ തോന്നിയിരുന്നോ അർഹതയില്ലാത്തതിനെ പിൻവാതിലൂടെ ജോലി കൊടുക്കുമ്പോഴും നമ്മുടെ പണമാണ് നിങ്ങളുടെ പണമാണ് അതിനും ഉപയോഗിക്കുന്നത് എന്നോർത്ത് നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നിയിരുന്നില്ല എന്തേ തോന്നാഞ്ഞത് നിങ്ങൾ കൊടുത്ത നികുതിയിൽ നിന്നും ദുരിതാശ്വാസമായി തിരിച്ചു വരുമ്പോൾ അതിൽ നിന്നും മോഷ്ടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരു വിഷമം തോന്നാറില്ല എന്തേ തോന്നാത്തത് എന്തായാലും പെട്രോളിന്റെ നികുതി അങ്ങനെയല്ല നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന ഓരോ അണ പൈസയും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട് അത് റോഡായും പാലമായും വീടായും കക്കൂസായും ഒക്കെ 6 വർഷത്തിന് മുൻപത്തെ റോഡുകളല്ല ഇന്നുള്ളത് അതിലും പ്രകടമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ മാറ്റവും ട്രെയിനുകളും മറ്റും ഇനി ഇതെല്ലാം പോട്ടെ ഈ വികസന കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ ഈ ശത്രുക്കൾ പറയുന്ന പോലെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് തന്നെ കേൾക്കുക 7 വർഷമാവുന്നു മോദി സർക്കാർ അധികാരമേറ്റത് ഏകദേശം 50 മുകളിൽ കേന്ദ്രമന്ത്രിമാരുണ്ട് ഇന്നേ വരെ ഈ 7 വർഷത്തിനിടയ്ക്ക് ഇന്നേ വരെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെയെങ്കിലും പേരിനെങ്കിലും ഒരു 50 ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ആർക്കെങ്കിലും പറ്റിയോ അങ്ങനെ 50 ആരോപണം ഉണ്ടോ പി എം ഓഫീസിനെ പറ്റിയോ പ്രധാനമന്ത്രിയെ പറ്റിയോ ഒരു 50 ആരോപണം പോലും ഈ 7 വർഷത്തിനിടയ്ക്കില്ല പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അധികമായി നൽകേണ്ടി വരുന്നു എന്ന് നമ്മൾ കരുതുന്ന 10 or 20 രൂപയ്ക്ക് അതായത് നമ്മളിൽ ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നു നമുക്ക് 70 രൂപയ്ക്ക് സർക്കാരിന്റെ പെട്രോൾ തരാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് ബഹുഭൂരിപക്ഷവും ചിന്തിക്കുന്നു ഓക്കെ നല്ലത് അപ്പോൾ ഒരു ദിവസം നമ്മൾ കൂടുതലായി ചെലവഴിക്കുന്ന 10 or 20 രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സർക്കാരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക കമ്മിയെ നോക്കൂ അന്യായമാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിലും അവനവന്റെ നേതാവിനെ തള്ളി പറയുന്നില്ല സംഖ്യയാണെങ്കിൽ തിരിച്ചു മോദിയെ വരെ വിമർശിച്ചു കളി രാഷ്ട്രീയ പ്രബുദ്ധത ഏറ്റവും താഴെയുള്ളവരാണ് മലയാളികൾ എന്ന് പറയാതെ വയ്യ അവന് 2 രൂപയ്ക്ക് അരി കിട്ടണം 40 രൂപയ്ക്ക് പെട്രോൾ കിട്ടണം 2000 രൂപ മാസം പെൻഷൻ കിട്ടണം 350 രൂപയുടെ കിറ്റ് സൗജന്യമായിട്ട് കിട്ടണം 50 രൂപയ്ക്ക് ഒരു ഫുള്ളും കിട്ടിയാൽ പെരുത്ത് കാപ്പി അതാണ് മലയാളി പരിഷ്കൃത സമൂഹമാണത്രേ സൗജന്യത്തെയും സൗജന്യങ്ങളെ സ്നേഹിക്കുന്ന ഇതുപോലൊരു ജനത മറ്റെങ്ങും കാണില്ല രാഷ്ട്രീയ അതിപ്രസരമുണ്ടെങ്കിലും രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ജനതയും മലയാളി തന്നെയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന 100 കോടികളുടെ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് പെട്രോളിൽ 10 or 20 രൂപയോ കുറച്ചാൽ അതിൽ തൃപ്തിപ്പെടുന്നവരാണ് ഓരോ മലയാളി അതാണ് മലയാളിയുടെ പ്രബുദ്ധതയും മലയാളിയുടെ വികസന കാഴ്ചപ്പാട് 350 രൂപയുടെ സൗജന്യ കിറ്റ് കിട്ടിയാൽ 3500 കോടിയുടെ അഴിമതി കണ്ടില്ല എന്ന് നടിക്കുന്നത് മലയാളി മാത്രമാണ് ഓർമ്മിക്കുക പെട്രോൾ വില കാരണമല്ല മൻമോഹൻ സിംഗിന്റെ UPA സർക്കാർ താഴെവിട്ടത് അവർ നടത്തിയ എണ്ണമറ്റ അഴിമതികൾ കാരണമാണ് പെട്രോളിന്റെ വില കൂടിയാലും മോദിയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്നവർക്കറിയാം അതിന്റെ തുക അതിൽ അവർ ഈടാക്കുന്ന നികുതി തുക രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ പക്ഷേ മലയാളി മാത്രം അത് ഒരിക്കലും മനസ്സിലാക്കില്ല അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ പൊതു സ്വഭാവം അവർ ഒരേപോലെ ചിന്തിക്കുമ്പോഴും മലയാളി മാത്രം എന്നും അതിന് എതിരായിട്ട് ചിന്തിക്കുന്നത് 2014ലും 2019ലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന ഇന്ത്യ മുഴുവൻ അസന്നിധ്യമായി പറഞ്ഞപ്പോഴും മലയാളി മാത്രം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു പറഞ്ഞവരാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് മുഴുവൻ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ പോലും
കേരളം കോൺഗ്രസ്സിനെ കൈപിടിച്ച് തുട ഭരണം കൊടുത്തവരാണ്. ഇതാണ് മലയാളി. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അതോ പ്രകൃതിത കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല. മലയാളിക്ക് എന്നും സൗജന്യങ്ങൾ മാത്രം മതി. അവൻ വികസനവും വേണ്ട മറ്റൊന്നും വേണ്ട. പെട്രോളിൽ 10 രൂപ കുറച്ച് കിട്ടിയാൽ അതാണ് വലിയ കാര്യമെന്നാണ് മലയാളി ചിന്തിക്കുന്നത്. ഡോക്ടർ തത്വമൊഴി.